നമസ്കാരം. സ്റ്റോറി ടെല്ലിംഗ് കപ്പിളിൻ്റെ പുതിയ കഥയിലേക്ക് സ്വാഗതം. ഞാൻ ശാമിനി ഗിരീഷ്. ഇന്നത്തെ കഥാകാരൻ ശ്രീ അനീഷ് ഫ്രാൻസിസ് ആണ്. ഓൺലൈൻ സാഹിത്യ മേഖലയിലുള്ളവർക്ക് ഏറെ സുപരിചിതനാണ് അദ്ദേഹം. ഗ്രീൻ ബുക്സ് പുറത്തിറക്കിയ ദൂരെ ദൂരെ റോസാക്കുന്നിൽ, DC ബുക്സ് പുറത്തിറക്കിയ വിഷാദവലയങ്ങൾ എന്നീ രണ്ട് പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവാണ് അദ്ദേഹം. ഇതിൽ വിഷാദവലയങ്ങൾ എന്ന പുസ്തകം 2018 DC സാഹിത്യ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടതുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു രചനയാണ് ഇന്നത്തേത്, ശ്രീ അനീഷ് ഫ്രാൻസിസിൻ്റെ അമ്മ വരുന്നതുവരെ. പാവൽപടർപ്പിലെ ഏറ്റവും വലിയ ഇലയിലാണ് ആ പുൽച്ചാടി ഇരുന്നത്. തവിട്ട് നിറമുള്ള ദേഹത്ത് വലിയ ചിറകുള്ള ഒരു പുൽച്ചാടി. പച്ച നിറമുള്ള ചിറകുകൾ കൊണ്ട് ഇലയുടെ അരികുകളിൽ അവൻ അള്ളിപ്പിടിച്ചു. എന്നാണ് ഈ പൂവ് കായാവാൻ തുടങ്ങുന്നത്? പുൽച്ചാടി ഇലകളോട് ചോദിച്ചു. അതൊക്കെ പറയാം, അത്താഴം കഴിഞ്ഞ് അപ്പൂപ്പൻ ഇപ്പോൾ പുറത്തു വരും. അടുക്കളവാതിൽ തുറന്ന് ഞങ്ങളുടെ മേൽ വെള്ളമൊഴിക്കും. അപ്പോൾ നീ പേടിച്ച് പറന്നു പോകരുത്, ഇലകൾ പറഞ്ഞു. എനിക്കൊരു പേടിയുമില്ല, ഞാൻ പറക്കുകയില്ല. കണ്ടില്ലേ, എൻ്റെ പച്ച ചിറകുകൾ കരുത്തുള്ളവയാണ്, അവൻ പറഞ്ഞു. പാവൽ ഇലകൾ ആ തമാശ തങ്ങളുടെ ഇലകളിൽ സ്പർശിച്ച് കടന്നു പോകുന്ന മത്തൻ്റെ വള്ളിയോട് പറഞ്ഞു. അത് തുളസിയോടും മുരുക്കിനോടും കൊന്നയിൽ പടർന്നു കയറിയ മുല്ലയോടും പറഞ്ഞു. അടുക്കളവശത്തെ ചെടികൾ ഒന്നടങ്കം ആ തമാശ കേട്ട് ചിരിച്ചു. കയ്യാലയ്ക്കപ്പുറം ഉയർന്നു നിൽക്കുന്ന കപ്പളവും കാപ്പിച്ചെടികളും മൾബറിയും കാറ്റിലാ ചിരി കേട്ട് ചെവി കൂർപ്പിച്ചു. രാത്രി ആകാശത്തിൽ കൊച്ചു നക്ഷത്രങ്ങൾ നിരന്നു. ഉണ്ണി ഉറങ്ങാൻ നേരമായി. തമാശ കളയൂ, നാളെ ഈ പൂവ് കായാകുമോ? പുൽച്ചാടി ചോദിച്ചു. ഇന്ന് അർദ്ധരാത്രി, ഒരു ഇല പറഞ്ഞു. അല്ല, ഇന്ന് വെളുപ്പിന്, നക്ഷത്രങ്ങൾ മായുമ്പോൾ, മറ്റൊരില പറഞ്ഞു. ഞങ്ങൾ ഇനിയുള്ള പൂവുകൾ ഉണ്ണി ഇറങ്ങി വരുമ്പോൾ അവന് കാണാൻ വേണ്ടി കാത്തുവച്ചതാണ്. പക്ഷേ ഇനിയും കാക്കാൻ വയ്യ, വേറൊരില നെടുവീർപ്പോടെ പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ ആശ്രമത്തിൻ്റെ അടുക്കളവാതിൽ തുറന്നു വന്നു. നീണ്ട താടി ഒഴിഞ്ഞ് അദ്ദേഹം ആകാശത്തേക്ക് ഒരു നിമിഷം നോക്കി. പിന്നെ മൊന്തയിലെ വെള്ളം പാവലിലേക്ക് ഒഴിച്ചു. ഇത്ര പെട്ടെന്ന് അപ്പൂപ്പൻ വരുമെന്ന് പുൽച്ചാടി കരുതിയിരുന്നില്ല. ഒരു വെള്ളച്ചാട്ടം തൻ്റെ ചിറകിൽ സ്പർശിച്ചതും അവൻ ചിറകുവിടർത്തി ഇരുട്ടിലേക്ക് പാഞ്ഞു. ആ പോക്ക് കണ്ട് ചെടികൾ ചിരിക്കേണ്ടതായിരുന്നു. എങ്കിലും അവർ ചിരിച്ചില്ല. കാരണം അപ്പൂപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവർ കണ്ടിരുന്നു. അപ്പൂപ്പ, പാവൽ കായ്ച്ചുവോ? ഉണ്ണി ചോദിച്ചു. ആ 5 വയസ്സുകാരൻ തടുക്കുമെത്തയിൽ മുഖമർത്തി കിടക്കുകയായിരുന്നു. ഇല്ല മോനെ, എനിക്ക് തുളസിയിലകൾ മണക്കാൻ തോന്നുന്നു. അവ വെയിലിൽ കരിഞ്ഞു വാടി നിൽക്കുകയാണ്. മുല്ലപ്പൂവിന് എന്തിൻ്റെ മണമാണ് അപ്പൂപ്പ? നിലാവിൻ്റെ. എനിക്കൊരു മുല്ലപ്പൂ ഇറക്കം കൊതിയായി. നിലാവ് കുറവാണിപ്പോ, അപ്പൂപ്പൻ പറഞ്ഞു. അമ്മ എന്ന് വരും അപ്പൂപ്പ? അവൻ ചോദിച്ചു. അപ്പൂപ്പൻ അതിനു മറുപടി പറഞ്ഞില്ല. അവൻ്റെ കൺപോളകൾ അടഞ്ഞു തൂങ്ങാൻ തുടങ്ങുന്നത് വൃദ്ധൻ കണ്ടു. ഭക്ഷണത്തിന് ശേഷമുള്ള മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉണ്ണി ഉറങ്ങിയോ? എല്ലാവരും അടുക്കള ജനാലയ്ക്കരികിൽ ഇലകൾ പടർത്തി വളർന്നു നിന്ന തുളസിയോട് ചോദിച്ചു. നിലാവിൽ കാറ്റിലാ ചോദ്യം തുളസിയിൽ നിറഞ്ഞു. തുളസി മറുപടി പറയാതെ അതിൻ്റെ ഇലക്കണ്ണുകൾ വിടർത്തി ജനലഴിയിലൂടെ അകത്തേക്ക് നോക്കി. നക്ഷത്രങ്ങളും ചെടികളും അവളുടെ മറുപടിക്കായി കാത്തു. അവൻ ഉറങ്ങി. അവൻ വളരെ ക്ഷീണിതനാണ്. അപ്പൂപ്പൻ തടുക്കുമെത്തയിൽ ഇപ്പോഴും അവൻ്റെ അരികിൽ ഇരുന്ന് അവൻ്റെ മുടി തലോടുന്നത് ഞാൻ കാണുന്നു, നെടുവീർപ്പോടെ തുളസി അറിയിച്ചു. അവൻ്റെ ക്ഷീണം മാറി തുടങ്ങിയെന്നാണ് ഞാൻ കരുതിയത്, കാപ്പിച്ചെടി പറഞ്ഞു. ഇനി എന്നാണ് അവൻ പുറത്തു വന്ന് നമ്മളെ കാണുക? ഈ പഴങ്ങൾ അവനു വേണ്ടി ഞാൻ കാത്തുവെച്ചിരിക്കുന്നു, കപ്പളം പറഞ്ഞു. ഞാനും, മൾബറി പറഞ്ഞു. അവൻ ഉടനെ സുഖമാകും, അവൻ നമ്മളെ കാണാൻ വരും. അതുവരെ എല്ലാവരും കാക്കുക, പാവൽ പറഞ്ഞു. എനിക്കുറപ്പില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഇനിയും കാത്താൽ ഈ വർഷം ഞാൻ പൂക്കാതെ നശിച്ചു പോകും. കാപ്പിപ്പൂക്കളുടെ ഗന്ധമുള്ള നിലാവ് ഉണ്ണിക്ക് ഒരുപാട് ഇഷ്ടമാകും, ഒരു കാപ്പിച്ചെടി പറഞ്ഞു. ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലബില കൂട്ടുന്നതിനിടയിൽ മൾബറി ഇലകൾക്കിടയിൽ നിന്ന് ഒരു നീല ശലഭം പുറത്തു വന്നു. അവൾ നിലാവിൽ തുളസി ഇലകൾക്ക് മേൽ പറന്നു. നിങ്ങളെല്ലാവരെയേക്കാൾ ആകുലത എനിക്കാണ്. കാരണം കൂട് പൊട്ടിച്ച് എൻ്റെ കുഞ്ഞു ശലഭങ്ങൾ പുറത്തു വരാൻ നേരമാകുന്നു. അതുകൊണ്ട് ഉണ്ണി എന്ന് നമ്മളെ കാണാൻ വരുമെന്ന് അറിയേണ്ടത്
നിങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നലെ ഞാൻ അവൻ്റെ മുറിയിൽ കയറി, ശലഭം പറഞ്ഞു. എല്ലാവരും നിശബ്ദരായി. ചെറുമേഘങ്ങൾ ഉണ്ണിയുടെ വാർത്ത കേൾക്കാനായി തങ്ങളുടെ യാത്ര നിർത്തി കാതുകൂർപ്പിച്ചു. ഉണ്ണി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ വൈദ്യൻ അവനെ പരിശോധിച്ചതിന് ശേഷം മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അപ്പൂപ്പൻ വൈദ്യനോട് പറയുന്നത് ഞാൻ കേട്ടു. അവൻ അമ്മയെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അവർ ഉടനെ വരുമോ? വൈദ്യൻ ചോദിച്ചു. വരുമോ എന്നറിയില്ല, അറിയിച്ചിട്ടുണ്ട്, അപ്പൂപ്പൻ പറഞ്ഞു. അമ്മ വരുന്നത് വരെ, വൈദ്യൻ പറഞ്ഞു. ഇത്രയുമാണ് ഞാൻ കേട്ടത്. അതിനർത്ഥം അമ്മ വന്നാൽ അവന് സുഖമാകുമെന്നും അവൻ പുറത്തു വരുമെന്നുമാണ്. എൻ്റെ നീലശലഭ കുഞ്ഞുങ്ങൾ ഉണ്ണിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ശലഭമറിയിച്ചു. ഉണ്ണി അവൻ്റെ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല, ജനാലയരികിലെ തുളസി പറഞ്ഞു. അത് കേട്ട് യാത്ര പുറപ്പെടാൻ തുടങ്ങിയ മേഘങ്ങൾ വീണ്ടും നിന്നു. അത് നിനക്കെങ്ങനെ അറിയാം? ശലഭം ചോദിച്ചു. അവൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഈ ആശ്രമത്തിൽ അവനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഞാനും അവനൊപ്പം വളർന്നതാണ്. ഞാൻ അവൻ്റെ നിമിഷങ്ങൾക്ക് സാക്ഷിയാണ്. ഇതുവരെ അപ്പൂപ്പനല്ലാതെ വേറെ ആരും അവനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, തുളസി വെളിപ്പെടുത്തി. കുഞ്ഞു നക്ഷത്രങ്ങളും മേഘങ്ങളും മറ്റു ചെടികളും അവളെ ബഹുമാനത്തോടെ നോക്കി. കുന്നുകൾ കയറി ഈ കാനനപാതയിലൂടെ കടന്ന് അവൻ്റെ അമ്മ വരുമോ? എല്ലാവരും ചിന്തിച്ചു. പക്ഷേ അതാരും ഉറക്കെ പറഞ്ഞില്ല. അവൻ്റെ അമ്മയെ വഴിയിലെങ്ങാൻ കണ്ടാൽ ഞങ്ങൾ അറിയിക്കാം. കുന്നുകൾക്കും വനങ്ങൾക്കും മുകളിലൂടെ ഉണ്ണിയുടെ അമ്മയെ തിരിഞ്ഞ് ഞങ്ങൾ പോകുകയായി. ചെറിയ വെളുത്ത മേഘങ്ങൾ ചെടികളോട് പറഞ്ഞു. മെല്ലെ വെള്ളവഞ്ചികൾ പോകുന്നതുപോലെ അവർ യാത്രയായി. പിറ്റേന്ന് കനത്ത വെയിലിൽ ആശ്രമത്തിൻ്റെ അടുക്കളവളപ്പിലെ ചെടികൾ ക്ഷീണിച്ചു നിന്നു. എങ്കിലും തുളസിയുടെ കണ്ണുകൾ അപ്പോഴും ഉണ്ണിയുടെ മുറിയിലായിരുന്നു. പകൽ ഉണ്ണിയുടെ അമ്മ വന്നില്ല. മേഘങ്ങൾ അവരെ എല്ലായിടത്തും തിരിഞ്ഞു. ഒടുവിൽ അവർ ഉണ്ണിയുടെ അമ്മയെ കണ്ടെത്തി. കുന്നുകൾ കടന്ന് വനത്തിലൂടെയുള്ള പാതയിൽ ഒരു വാഹനത്തിൽ അവർ വരുന്നുണ്ടായിരുന്നു. ഉണ്ണിയുടെ അമ്മ വരുന്നുണ്ട്, മേഘങ്ങൾ പരസ്പരം പറഞ്ഞു. വൃക്ഷച്ചില്ലകളിലൂടെ ചെറു അരുവികളിലൂടെ ആ വാർത്ത ആശ്രമോളപ്പിൽ കാറ്റ് അതിവേഗമെത്തിച്ചു. അവൻ്റെ നില അതീവ മോശമാവുകയാണ്. പനിച്ചൂടിൽ അവൻ്റെ ദേഹം പൊള്ളുന്നു. എങ്കിലും അവൻ നമ്മുടെ കാര്യമാണ് പറയുന്നത്. അമ്മ, പൂക്കൾ, നിലാവ്, ശലഭം, ചെടികൾ എന്നിങ്ങനെ ചിതറിയ വാക്കുകൾ മാത്രം ഇപ്പോൾ പുറത്തു വരുന്നു. അവന് സംസാരിക്കാൻ കഴിയുന്നില്ല, തുളസി പറഞ്ഞു. ഉണ്ണിയുടെ അമ്മ ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ, ചെടികൾ പ്രാർത്ഥിച്ചു. ഉണ്ണിയുടെ അമ്മയ്ക്ക് വേണ്ടി മഴ മാറി നിന്നു. മാർഗതടസ്സമുണ്ടാകാതിരിക്കാൻ വൃക്ഷച്ചില്ലകളിൽ നിന്ന് കാറ്റ് ഓടിയൊളിച്ചു. വനപാത വ്യക്തമാകാൻ നിലാവ് തെളിഞ്ഞു. ഒടുവിൽ ഉണ്ണിയുടെ അമ്മ വന്നു. അപ്പോൾ ഉണ്ണി ഉറക്കത്തിൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു. നിലാവ് വീണുകിടക്കുന്ന പൂന്തോട്ടത്തിൽ ആയിരം മിന്നാമിന്നികൾ ഉണ്ണിയെ കണ്ടു ചിരിച്ചു. അമ്മ അവൻ്റെ നെറ്റിയിൽ കൈവച്ചു. പിന്നെ പൊള്ളുന്ന നെറ്റിയിൽ ഉമ്മ വച്ചു. അപ്പോൾ ഉണ്ണി ഉറക്കത്തിൽ പുഞ്ചിരിച്ചു. അമ്മ, അവൻ മെല്ലെ മന്ത്രിച്ചു. ഉണ്ണിയുടെ അമ്മ വന്നു, തുളസി ചെടി ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു. ഇനി ഉണ്ണി ഉടനെ പുറത്തു വരും. നാം അവനു വേണ്ടി കാത്തുവച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ അവനെ കാണിച്ചു കൊടുക്കണം, ശലഭം പാടി. ചെടികൾ ആശയോടെ കാത്തിരുന്നു. ഒരു നീല മിന്നാമിന്നി ഉണ്ണിയുടെ മുറിയിൽ നിന്ന് പുറത്തു വന്നു. അത് തുളസിയിലകൾക്ക് മുകളിൽ പറന്നു നിന്നു. നിനക്കെന്തു സുഗന്ധമാണ്, മിന്നാമിന്നി തുളസിയോട് പറഞ്ഞു. തുളസി അത്ഭുതത്തോടെ നോക്കി. അത് ഉണ്ണിയുടെ ശബ്ദമായിരുന്നു. ഉണ്ണി, ഉണ്ണി, തുളസിയിലകൾ മന്ത്രിച്ചു. അതേ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ഉണ്ണിയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രനാൾ അത്ഭുതങ്ങൾ കാത്തുവച്ചല്ലോ. ഉറക്കത്തിൻ്റെ പൂന്തോട്ടത്തിലേക്ക് പോകും മുൻപ് നിങ്ങളുടെ അത്ഭുതങ്ങൾ ഞാൻ ആസ്വദിക്കട്ടെ, മിന്നാമിന്നി പറഞ്ഞു. ആ നിമിഷം ആശ്രമവളപ്പിലെ ചെടികൾ പൂത്തുലഞ്ഞു. നിലാവിന് കാപ്പിപ്പൂക്കളുടെയും കാട്ടുമുലയുടെയും ഗന്ധമായിരുന്നു. ഇലകളുടെ കൂട്ടിൽ നിന്ന് നീലശലഭങ്ങൾ പുറത്തു വന്നു. പൂക്കളും കായ്കളും പഴങ്ങളും മിന്നാമിനിയെ നോക്കി ചിരിച്ചു. അകത്ത് ഉണ്ണി ഉറങ്ങിക്കിടന്നു. ശ്രീ അനീഷ് ഫ്രാൻസിസിൻ്റെ അമ്മ വരുന്നതുവരെ എന്ന രചന. കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.